കെമിസ്ട്രി മാത്സ് അല്ല ഒരു ലോങ് ബ്രേക്കിന് ശേഷം ഒരു ജനറൽ ടോപ്പിക് വീഡിയോ ആയിട്ട് സ്റ്റുഡന്റ് തിരിച്ചു വന്നിരിക്കുകയാണ് ഇന്ന് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് ബിക്കോസ് എനിക്ക് ഇന്ന് ആദ്യമായിട്ട് ഭയങ്കര ടെൻഷൻ ഇല്ല പക്ഷെ എക്സൈറ്റ്മെന്റ് കൂടുതലുള്ള ഒരു ദിവസമാണ് ബിക്കോസ് ഞാനും വിജയനും ഒരുമിച്ച് ക്യാമറ ഫ്രണ്ടിൽ ഇത് ആദ്യമായിട്ടാണ് പിന്നെ ഇന്നത്തെ ഞങ്ങളുടെ ടോപ്പിക്കും ആ ഒരു എക്സൈറ്റ്മെന്റിന് വളരെ വളരെ റീസണബിൾ ആയിട്ടുള്ള ഒരു കാരണമാണ് അപ്പൊ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിരിക്കും വലിയ ആൾക്കാർ അതായത് എവിടെയെങ്കിലും ഒക്കെ എത്തിയിട്ടുള്ള ആൾക്കാർ എവിടെയും എത്താത്ത ആൾക്കാർ കുട്ടികൾ എല്ലാവരും ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫേസ് ചെയ്തിട്ടുള്ള ഒരു പ്രശ്നത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇത് മെയിൻ ആയിട്ട് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് സത്യം പറഞ്ഞാൽ പ്ലസ് ടു കഴിഞ്ഞിരിക്കുന്ന ആൾക്കാരെ എന്ത് ചെയ്തിട്ടാണ് നമ്മളത് പറയാൻ പോകുന്നത് കാരണം അവരായിരിക്കും ഇപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ കൂടെ വളരെ നന്നായിട്ട് കടന്നു പോയിട്ടുണ്ട് അവർ ടെൻത്ത് കഴിഞ്ഞവർക്ക് അത്ര അഫക്ട് ചെയ്യുന്ന ഒരു പ്രശ്നമില്ലെങ്കിലും അവർക്കും ഗുണകരമായിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും പ്ലസ് ടു കഴിയുമ്പോൾ കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ടുള്ള എന്താ പറയാ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു വീഡിയോ ആണ് അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം മെയിൻ ആയിട്ട് ടോപ്പിക് എന്ന് പറയുന്നത് പ്ലസ് ടു കഴിഞ്ഞാൽ ഇനി എന്ത് എന്ന് വന്നിരിക്കുന്ന ഒരു ആ ഒരു ടൈം പീരീഡ് ആണ് വല്ലാതെ ലൈഫിൽ ഏറ്റവും എന്താണ് ഞാൻ സീറോ ആണല്ലോ എന്ന് തോന്നി പോകുന്ന ഒരു ടൈം ആ ഒരു പോയിന്റ് ആണ് എല്ലാവരും പറയും ടെൻത് ആണ് ലൈഫിന്റെ ടേണിംഗ് പോയിന്റ് അങ്ങനെ പറഞ്ഞിട്ട് ആദ്യം എന്റെ അമ്മ എന്നോട് പറയുമായിരുന്നു പ്ലസ് ടു ആയപ്പോ എന്റെ അമ്മ എന്ന് പറഞ്ഞു പ്ലസ് ടു ആണ് കേട്ടോ ടെൻത്ത് ഒന്നും അല്ല ഇപ്പൊ ഡിഗ്രിക്ക് ചെയ്യുമ്പോ പറയുന്നു ഡിഗ്രി ആണ് കാരണം പി ജിക്ക് സീറ്റ് കിട്ടണമെങ്കിൽ ഡിഗ്രി ആണ് ടേണിംഗ് പോയിന്റ് ഇത് എന്റെ ബിസിലായിട്ട് ഉണ്ടായിട്ടുണ്ടോ അതെ അപ്പൊ നമ്മളെന്ന് പറയുന്നത് പ്ലസ് ടു കഴിഞ്ഞിരിക്കുന്ന സമയം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു സമയമായിരിക്കും ശരിക്കും എന്ത് ചെയ്യണം എന്ന് ഉള്ള ഭയങ്കരമായിട്ടൊരു പ്രഷർ നമുക്ക് ഉണ്ടാവും അതായത് ചിലർക്ക് എൻട്രൻസിന് പോകണം അതായത് പ്ലസ് ടു പഠിക്കുന്ന ടൈമിൽ ചിലർക്ക് ഉണ്ടാവും മെഡിസിൻ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ചെയ്യണം എന്നുണ്ടാവും അപ്പോ ചിലപ്പോ ഡിഗ്രി സോറി പ്ലസ് ടു കഴിയുമ്പോൾ ഈ ഒരു സിറ്റുവേഷനിലേക്ക് വരാൻ പറ്റാത്തൊരു പ്രശ്നം എനിക്കുണ്ടായിരുന്നു മെഡിസിന് പോകണം നടന്നില്ല എന്റെ വീട്ടിലെ സിറ്റുവേഷൻ കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല അപ്പൊ അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവും ചിലർക്ക് എന്ന് പറഞ്ഞാൽ ഒട്ടും എയിം ഉണ്ടാവില്ല എന്ത് ചെയ്യണം പ്ലസ് ടു കഴിയുമ്പോൾ ഇനി എന്ത് ചെയ്യണം പഠിക്കണം പഠിക്കാതിരിക്കാൻ വഴിയില്ല അപ്പോ എന്തെങ്കിലും ചെയ്യണം എന്ത് ചെയ്യും എന്നുള്ള പ്രശ്നത്തിലുള്ളവരുണ്ടാവും ഡിഗ്രി ചെയ്യണം എന്നുണ്ടാവും ഡിഗ്രി ഇന്ന കോഴ്സ് എടുത്ത് ചെയ്യണം എന്നുണ്ടാവും പക്ഷേ ആ ഉദ്ദേശിച്ച കോഴ്സിന് സീറ്റ് കിട്ടാത്ത ഒരു സിറ്റുവേഷൻ അല്ലെ ഉണ്ടാവാറുണ്ട് ഇപ്പൊ ഞാനായാലും പൂജയായാലും ഈ ഒരു കണ്ടീഷൻ ഒക്കെ ഫേസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ സൂപ്പർ ഹീറോസ് ആണ് ഇവർക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് അങ്ങനെ അല്ലാട്ടോ വിജയലേട്ടനും ഞാനും ഈക്വലി ഇതുപോലത്തെ ഒരുപാട് സിറ്റുവേഷൻസ് ഞാൻ ശരിക്കും പറഞ്ഞാൽ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഇത് അത്ര ഡീപ്പായിട്ട് എന്നെ എഫക്ട് ചെയ്തിട്ടില്ല താങ്ക് ഗോഡ് ഫോർ ദാറ്റ് ബിക്കോസ് ഞാൻ ടെൻത്ത് കഴിഞ്ഞിട്ട് വല്ലാതെ എന്നെ എഫക്ട് ചെയ്തിട്ടുണ്ട് ടെൻത്ത് കഴിഞ്ഞ പൊതുവേ ഈ ഒരു ടോപ്പിക് അധികം ആരും എഫക്ട് ചെയ്തിട്ടായിട്ട് ഞാൻ കേട്ടിട്ടില്ല എന്നെ ഭയങ്കര എഫക്ട് ചെയ്തിട്ടുണ്ടോ കാരണം എന്താ വെച്ചാൽ ടെൻത്തിൽ ഞാൻ അത്രയ്ക്ക് ഗുഡ് ഒന്നും ആയിട്ട് ഇപ്പോഴും ഗുഡല്ല എന്നാലും എന്താണ് പ്ലസ് വൺ ഏത് സ്ട്രീം എടുക്കണം നമുക്ക് നാല് സ്ട്രീമാണല്ലോ സയൻസ് കമ്പ്യൂട്ടർ സയൻസ് ബയോളജി സയൻസ് ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് ഇതിൽ ഏതെടുക്കണം എന്ന് എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഞാൻ ഒരുപാട് പേരെ വിളിച്ചു ചോദിച്ചു എനിക്ക് അറിയുന്നപ്പോ കുറച്ച് സീനിയർ ആയിട്ടുള്ള പിള്ളേരാണ് ചേച്ചിമാരും മേട്ടന്മാരും അല്ലെങ്കിൽ എന്നെ അറിയുന്ന ഫ്രണ്ട്സിനോട് ഇങ്ങനെ ചോദിക്കുമ്പോ ഇവര് സയൻസ് നല്ലതാണ് സയൻസ് എടുത്തതിൽ ഏതിലേക്കും പോകാൻ പറ്റും പക്ഷേ സയൻസ് കുറച്ച് കഷ്ടമാണ് കേട്ടോ ഇതൊക്കെ നല്ല വശങ്ങളൊക്കെ പറഞ്ഞിട്ട് അവസാനം ഈ ഒരു പോയിന്റ് ചെയ്യും നമ്മളൊരു ക്വസ്റ്റ്യൻ മാർക്കാണ് എന്ത് ചെയ്യണം എന്നറിയില്ല ആ സമയത്താണ് എന്റെ പാരന്റ്സ് ഒട്ടും സപ്പോർട്ട് ചെയ്തിരുന്നില്ല അവരും ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ മാർക്കില് നിനക്ക് ഇത്ര വലുതായി എനിക്ക് അവര് 15 വയസ്സായിരിക്കുമല്ലോ 15 വയസ്സായിട്ടും നിനക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് വല്ലാതെ ഞാൻ ബ്ലെയിം ചെയ്തിട്ടുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ ഞാൻ മെന്റലി ഡിപ്രസ്ഡ് ആയി ശരിക്കും ഒരു സോർട്ട് ഓഫ് ഡിപ്രഷൻ തന്നെയായിരുന്നു ആ സമയത്ത് എങ്ങനെയൊക്കെയോ ഞാൻ അത് ഉറക്കം ചെയ്തു ഇപ്പൊ ഞാൻ ആ ഒരു ഡിപ്രഷൻ ഞാൻ ഓൾറെഡി അണ്ടർഗോ ചെയ്തത് കൊണ്ട് ആ ഒരു സങ്കടം ഉള്ളത് കൊണ്ട് പ്ലസ് ടു കഴിഞ്ഞപ്പോ ഞാൻ എന്റെ കയ്യിൽ എന്ത് കൊണ്ടുണ്ടായിരുന്നു എനിക്കൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു ആര് വന്ന് ചോദിച്ചാലും എന്റെ സ്റ്റാൻഡ് വിട്ട് കളിക്കില്ല എനിക്കൊരു ക്വസ്റ്റ്യൻ മാർക്ക് ആണെങ്കിലും നിങ്ങളൊരിക്കലും നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് വിട്ട് കളിക്കാതിരിക്കുക നമ്മൾ മറ്റുള്ളവരുടെ മുന്നില് ഒന്ന് ഡൗൺ ആയി കാണുമ്പോഴാണ് അവർക്ക് നമ്മളെ കുറച്ചുകൂടെ അതാണ് അതാണ് അപ്പൊ ആ ഒരു സംഭവം അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ആ ഒരു ആറ്റിറ്റ്യൂഡ് വിടാതിരുന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പകുതി ഫാമിലിയുടെ മുന്നിൽ ഒന്ന് വിസ്റ്റാൻഡ് നിൽക്കാൻ പറ്റും അത്ര എനിക്ക് തോന്നുന്നു ഇതിപ്പോ പൂജ പറഞ്ഞ പോലെ എന്നെ ടെൻത്തിൽ വലുതായിട്ട് അഫക്ട് ചെയ്തിട്ടില്ല പക്ഷെ ടെൻത്തിൽ എനിക്ക് അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടായിട്ടും ഞാൻ ഉദ്ദേശിച്ച സ്കൂളിൽ എനിക്ക് അഡ്മിഷൻ കിട്ടാത്ത ഒരു സിറ്റുവേഷൻ ഞാൻ കൊടുത്തതിൽ ഏറ്റവും ലാസ്റ്റ് ഓപ്ഷൻ ആണ് എനിക്ക് കിട്ടിയത് പക്ഷെ അത് പിന്നീട് ഞാൻ ഓവർകം ചെയ്യുന്ന എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്കൂളാണ് അതെന്ന് പറയുന്നത് പക്ഷെ എങ്കിൽ പോലും നമ്മൾ ഉദ്ദേശിച്ച സ്കൂളിൽ നമുക്ക് ചിലപ്പോൾ അഡ്മിഷൻ കിട്ടിയെന്നില്ല പക്ഷെ ഇത് ഏറ്റവും കൂടുതലായിട്ട് എന്നെ അഫക്ട് ചെയ്തെന്ന് പറയുന്നത് ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് വന്ന സമയത്താണ്
ഞാൻ വളരെ ഭയങ്കരമായിട്ട് പ്രഷർ ഫേസ് ചെയ്തതും അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആയതും ഞാൻ ഒരു കൊല്ലം ഡ്രോപ്പ് ഔട്ട് ആണ്, കോളേജ് ഡ്രോപ്പ് ഔട്ട് ആണ് ഒരു കൊല്ലം. എന്നിട്ടാണ് ഞാൻ പിന്നെ റീസ്റ്റാർട്ട് ചെയ്തത്. ഞാൻ ആദ്യം എന്താ പറയാ ഒരു കോളേജിൽ സെൽഫ് ഫിനാൻസിംഗിൽ ചെയ്തു, അവിടെ നിന്ന് ഞാൻ ക്വിറ്റ് ചെയ്തു. പിന്നെ എനിക്ക് ഒരു കോളേജിൽ കിട്ടി, അതെനിക്ക് ഉദ്ദേശിച്ച കോഴ്സ് അല്ല കിട്ടിയത്. അവിടെ നിന്ന് വേറൊരു കോളേജിലോട്ട് പോയി. ആ കോളേജിൽ ഞാൻ ഒരു കൊല്ലം കംപ്ലീറ്റ് ചെയ്ത് എനിക്ക് ശരിയായില്ല. ഞാൻ കറന്റ്ലി സ്റ്റോപ്പ് ചെയ്തിട്ടാണ് ഞാൻ വേറൊരു കോളേജിൽ ചെയ്യുന്നത്. അപ്പോ നിങ്ങളെക്കാളൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ഞങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും പറയുന്നതൊക്കെ ഭയങ്കര പറയാനെടുപ്പാണ്. അല്ല, ഞങ്ങൾ ഈ ഒരു എക്സ്പീരിയൻസ് ഈ ഒരു വഴിയിലൂടെ അല്ലെ വന്നത് കൊണ്ടാണ്. ഇപ്പൊ കോഴ്സൊക്കെയായാലും ഇഷ്ടമുള്ള കോഴ്സ് ഒന്നല്ല കിട്ടിയിരിക്കുന്നത്, ബട്ട് സ്റ്റിൽ നമ്മളത് പോവാണ്, നമ്മളതുമായിട്ട് ഓക്കെ ആയി വരും. നമുക്ക് പറയാം എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സ് കിട്ടുന്ന, എന്തൊക്കെയാണ് ചാൻസസ് ഒക്കെ നമ്മൾ പറഞ്ഞുതരാം. കാര്യം ഞങ്ങൾക്ക് സയൻസ് എടുത്ത ബയോളജി സയൻസ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഒരു ചിന്തയുണ്ട് ബയോളജി സയൻസ് എടുത്താൽ പിന്നെ മെഡിസിൻ ആണ് എന്നുള്ളൊരു തെറ്റായ ധാരണയാണ്. ഞാനും ബിജുനോട്ട് ഒരു തിരുത്തിയിട്ടുണ്ട് കേട്ടോ, ഞാൻ സയൻസ് എടുത്തതാണ്. പക്ഷെ ഞാൻ നീറ്റിലേക്ക് ഇന്നിവിടെ ട്രൈയും ചെയ്യുന്നില്ല, മെഡിസിൻ പോയാൽ എനിക്ക് താല്പര്യമില്ല. ബിജുനോട്ട് അത് ഇഷ്ടമായിട്ട് പക്ഷെ സാഹചര്യം കൊണ്ട് പോകാൻ പറ്റാത്തതാണ്. അപ്പൊ നീറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യമൊക്കെ ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും, എന്തായാലും എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഞാൻ പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞാൽ നീറ്റിന് വേണ്ടി ഇരിക്കണം, ഒരു വർഷം ഇരിക്കണം, റിപ്പീറ്റ് ചെയ്യണം, റീ റിപ്പീറ്റ് ചെയ്യണം എന്നൊക്കെ തോന്നും. പ്ലസ് ടു കഴിഞ്ഞൊരു പോയിന്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ വല്ലാത്തൊരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആയിരിക്കും, നമ്മുടെ നമുക്ക് ആരും ഇല്ലാത്തൊരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആയിരിക്കും. ആ സമയത്ത് നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവില്ല. ഞാൻ നീറ്റിന് വേണ്ടി ഒരു വർഷം ഇരുന്ന് കഴിഞ്ഞാൽ എനിക്കത് കിട്ടും, എനിക്ക് എന്താണ് ഉറപ്പ്, എനിക്കതിനുള്ള കഴിവില്ലെങ്കിലോ. ആ ഒരു പ്രശ്നം എപ്പോഴും ഉണ്ടാവാറുണ്ട്. കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീറ്റ് കഴിഞ്ഞ് ഇറങ്ങുന്നവർ, നീറ്റ് കഴിഞ്ഞ് ഇപ്പോ ഭയങ്കര വലിയ കോച്ചിങ് സെന്റേഴ്സിലൊക്കെ പോയിട്ട് വന്നിട്ടുള്ളവർ വളരെ പ്രഷറായിരിക്കും ഉണ്ടാവും. അവിടെ കോച്ചിങ്ങിൽ ഇരിക്കുന്ന സമയത്തായാലും അത് കഴിഞ്ഞ് വരുമ്പോ, കഴിഞ്ഞു വരുമ്പോഴേക്കും കുറച്ചുകൂടെ കൂടുതൽ. കാര്യം നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ പോയിട്ട് നമ്മളിത് പറയുന്നത് നമുക്കറിയാം, ശരിയാണ്. അപ്പോ എന്താ പറയാ ഭയങ്കര പ്രഷറായിരിക്കും, എന്ത് ചെയ്യണം. ചിലപ്പോ ഇപ്പൊ നീറ്റ് റിസൾട്ട് വന്ന് കഴിയുമ്പോഴായിരിക്കും പാരന്റ്സ് വീട്ടിൽ നിന്ന് പറയും നിനക്ക് എന്താ പറയാ നീ ഉദ്ദേശിച്ച ലെവലിലേക്ക് വന്നില്ല, പക്ഷെ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടാവും. ഈ ഒരു ബാച്ചിൽ ഒരുപാട് പേര് പറയുന്നുണ്ടാവും പ്രതീക്ഷിച്ച അത്ര സ്കോർ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ എന്റെ ഫ്രണ്ട്സ് പറയുന്നുണ്ട്. സോ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും, നല്ലോണം പ്രഷർ ഉണ്ടാവും. അങ്ങനെ ഒരു ഒരു ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലായിരിക്കും സത്യം പറഞ്ഞാൽ. ഇപ്പൊ പാലിയിലൊക്കെ കോച്ചിങ് പോയിട്ടുള്ള ആൾക്കാർക്ക് അറിയാം അത്രയും പ്രഷറൈസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കും. അപ്പോ ഇവിടെ ഈ എൻട്രൻസ് കഴിഞ്ഞ കുട്ടികളെ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഇനി എന്ത് ചെയ്യണം. കിട്ടുമോ, അതായത് റാങ്ക് ലിസ്റ്റ് വന്നിട്ട് കിട്ടിയില്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും, പിന്നെ റീ റിപ്പീറ്റ് ചെയ്യണോ എന്നുള്ളത് വലിയൊരു കൺഫ്യൂഷൻ. റീ റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് കോൺഫിഡൻസ് ആണ്. അത് നമുക്ക് ആ ഒരു കോൺഫിഡൻസ് നമുക്ക് ഇല്ലാതെ ഇരിക്കുന്ന സമയത്ത് ആ ഒരു കോൺഫിഡൻസ് നമ്മളിലേക്ക് പകർന്നു തരാൻ പാരന്റ്സ് ചിലപ്പോൾ ശ്രമിക്കാറില്ല, അവർക്ക് അതിനുള്ള കോൺഫിഡൻസ് ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഫ്രണ്ട്സിന്റെ കേസാണെങ്കിലും ഫ്രണ്ട്സും അതിനേക്കാൾ വളരെ പരിതാപകരമായ സെയിം ഏജ് ഗ്രൂപ്പാണ്, അവരെയും കുറ്റം പറയാൻ പറ്റില്ല അത്രയുള്ളൂ. അപ്പോ എന്താ പറയാ നമ്മൾ ഈ ഒരു എൻട്രൻസിൽ ഇരിക്കുന്ന സിറ്റുവേഷൻ പാരന്റ്സ് ഭയങ്കരമായിട്ട് നമ്മളെ ബ്ലെയിം ചെയ്യും. നമ്മൾ സത്യം പറഞ്ഞാൽ സെൽഫ് ആയിട്ട് തന്നെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യേണ്ട ഒരു കണ്ടീഷൻ ഈ ഒരു സമയത്ത് വരും. പാരന്റ്സ് പറയും നീ ഉദ്ദേശിച്ച ലെവലിലേക്ക് എത്തില്ല, ഒന്നും കിട്ടില്ല. നാട്ടുകാരെ എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് വരും ഒരു കൊല്ലം വേസ്റ്റ് ആക്കി എന്നുള്ളതാണ് നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് പറയുന്നത്. അതായത് ഇത്രയും കാലം നമ്മുടെ അടുത്ത് ചിരിച്ച് നടന്നിട്ടുള്ള ആൾക്കാർ മുഖത്ത് പോലും നോക്കാത്ത ആൾക്കാർ ഈ ഒരു സ്റ്റേജ് വലിയൊരു സ്റ്റേജിൽ ആരും ഇല്ലാത്ത നമ്മൾ ലൈവായിട്ടൊക്കെ ഫോക്കസ് ചെയ്യില്ലേ, അതുപോലത്തെ ഒരു സ്റ്റേജ് ആയിരിക്കും. ഭയങ്കരമായിട്ട് നമ്മളെ അവര് ഭയങ്കരമായിട്ട് ചോദിക്കും ഇനി എന്താ ചെയ്യാം. അപ്പൊ നമ്മൾ ആകെപ്പാടെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലായിരിക്കും. ആ സമയത്താണ് നമ്മുടെ മെന്റലി ഭയങ്കര ഡൗൺ ആയിട്ട് പോകുന്നത്. അപ്പൊ എനിക്ക് ആദ്യം പറയാനെന്താ വെച്ചാൽ പാരന്റ്സിന്റെ സ്റ്റേജ് നമുക്ക് മനസ്സിലാക്കാം, ദാറ്റ് പാരന്റ്സിന് ബുദ്ധിമുട്ടുണ്ടാകും. കാരണം അവര് പൈസ ചെലവാക്കുന്നതാണ്, അല്ലെങ്കിൽ അവർക്കും ഒരു ഡ്രീം ഉണ്ടാവുമല്ലോ, ദാറ്റ് അവരുടെ മകൻ അല്ലെങ്കിൽ മകൾ ഇന്നൊരു സ്റ്റേജിൽ എത്തുക എന്നുള്ളതൊരു ഡ്രീം തന്നെയാണ്, അവരെ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ ഇപ്പൊ ഞാനാണെങ്കിലും ടെൻത്ത് കഴിഞ്ഞ ഒരു സ്റ്റേജ് അണ്ടർഗോ ചെയ്യുന്ന സമയത്ത് ഒരു ഭയങ്കര വിഷമം തന്നെയാണ്. പക്ഷെ എനിക്ക് കൂടുതൽ അതിനെ വിഷമിപ്പിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാരന്റ്സ് എന്നെ ഒരുപാട് ബ്ലെയിം ചെയ്തു എന്നുള്ളത് കൊണ്ടാണ്. നിനക്ക് സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റിയില്ല എന്നൊന്ന് പറഞ്ഞിട്ട് എന്നെ ഒരുപാട് ബ്ലെയിം ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് എനിക്ക് കൂടുതലായിട്ട് എന്നെ വിഷമിപ്പിച്ചത്. പക്ഷെ ഞാൻ സയൻസ് എടുക്കാൻ പറ്റില്ല, അത് ബിസിനസ്സായിട്ട് എനിക്ക് അറിയോ എന്ന് എനിക്കറിയില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. സയൻസ് എടുത്താൽ നീ ഫെയിൽ ആവുന്നതാണ് എന്റെ അടുത്ത് ഒരുപാട് പേര് വന്നത്. പക്ഷെ ഇന്ന് ഞാൻ സയൻസ് എടുത്തിട്ട് ഞാൻ ടോപ്പർ അല്ല, പക്ഷെ ഇന്ന് ഞാനൊരു ഗവൺമെന്റ് സീറ്റ് ഹോൾഡർ ആണ്. വളരെ പ്രൗഡായിട്ട് തന്നെയാണ് പറയുന്നത്. ഞാൻ സയൻസ് എടുത്തത് ഒരു ചാലഞ്ച് ആയിട്ടായിരുന്നു, ശരിക്കും ഞാൻ സയൻസ് എടുത്തൊരു ചാലഞ്ച് ആയിട്ടാണ്. ഫെയിൽ ആവുമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ സയൻസിലേക്ക് കയറി പോകുമ്പോൾ എന്റെ അടുത്ത് ഒരുപാട് പേര് വന്നത് സയൻസ് വളരെ ടഫാണ്. ഞാൻ പറഞ്ഞിട്ട് ടെൻത്തിൽ ഞാൻ ഒട്ടും ബ്രില്യന്റ് എന്ന് പറയുന്നത് ഒരു ആവറേജ് റേഞ്ച് തന്നെയായിരുന്നു, ഇപ്പോഴും ബ്രില്യന്റ് അല്ല. പക്ഷെ ഞാനൊരു ചാലഞ്ച് ആയിട്ട് എടുത്തു. ഇന്ന് ഞാൻ ആ ചാലഞ്ച് ശരിക്കും പറഞ്ഞാൽ അത് ആ സമയത്ത് എനിക്ക് പാരന്റ്സ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു ബാക്ക് സപ്പോർട്ട്, അതായത് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്തൊരു പോയിന്റിൽ
നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ കൂടെ ആകെ ഒരു തവണയിലേ പ്ലസ് ടു കഴിഞ്ഞൊരു പോയിന്റ് ഇരിക്കുന്നു. നമ്മൾ അഞ്ചാറ് കൊല്ലം പ്ലസ് ടു കഴിഞ്ഞിരിക്കുന്ന ഒരു പോയിന്റ് അല്ലല്ലോ. എന്താ പറയാ, ആ ഒരു ടൈമിൽ ഒന്ന് ഒറ്റ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ അവരും കൂടെ ഒന്ന് നമ്മളെ മനസ്സിലാക്കി കഴിഞ്ഞാല് ആ ഒരു പ്രശ്നം. അപ്പൊ ഇത് പാരന്റ്സിന്റെ അടുത്ത് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഈ ഒരു ഭാഗം പറയുന്ന കാര്യം പാരന്റ്സ് കേൾക്കണം. കാരണം നമ്മൾ എന്ന് പറയുന്ന അത്രയും മെന്റൽ സ്ട്രെസ്സിൽ കൂടെ കടന്നു പോയിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ പാരന്റ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും, നിങ്ങൾ ഈ ഒരു കണ്ടീഷനിൽ നിങ്ങളിപ്പോ പ്രീ ഡിഗ്രി ഒക്കെ ചെയ്ത ആ ഒരു ടൈമിൽ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പൊ നമ്മളെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന് മോട്ടിവേറ്റ് ചെയ്യണമെന്നൊന്നും പറയില്ല. പക്ഷെ എങ്കിലും കുഴപ്പമില്ല, കിട്ടും, നീ ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കുന്ന് പറഞ്ഞൊന്ന് നമ്മളെ ഒന്ന് ആശ്വസിക്കാൻ പറ്റും. നെക്സ്റ്റ് കാറ്റഗറി അല്ലെങ്കിൽ നെക്സ്റ്റ് നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരുപാട് ക്വസ്റ്റ്യൻ മാർക്സ് ഇരിക്കുമല്ലോ. നിങ്ങളെ ജസ്റ്റ് ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുന്നതുകൊണ്ട് സൊല്യൂഷനിലേക്ക് എത്താൻ പറ്റണം എന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ നിങ്ങൾക്ക് ഒരു എയിം ഇല്ലാത്തൊരു കാറ്റഗറി ഓഫ് ആൾക്കാരായിരിക്കും അല്ലെ. എല്ലാവർക്കും ചിലപ്പോൾ ലക്ഷ്യങ്ങൾ ഉണ്ടായി എന്ന് വരില്ല. അപ്പൊ എയിം ഒന്നുമില്ല, പക്ഷെ പഠിക്കണം എന്നുള്ള ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ഡിഗ്രി ചെയ്യാന്നുള്ളതാണ്. ഡിഗ്രി ആകുമ്പോൾ നമുക്ക് ഇപ്പൊ ബി എസ് സി ആണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എം എസ് സി ചെയ്യാം, ബി ആണെങ്കിൽ നമുക്ക് എം എസ് സി, എന്താ ഒരു ഫ്ലോറിൽ തന്നെ അങ്ങനെ പോവാം അല്ലെ. ഇല്ലെങ്കിൽ അതായത് ഇപ്പോ ബി എയും തമ്മിലുള്ള ഒരു വ്യത്യാസം നമ്മൾ പറഞ്ഞുതരാം. ബി എ കോഴ്സ് എന്ന് പറയുന്ന ഇറ്റ്സ് ആർട്ട് കോഴ്സ്, ആർട്ട് റിലേറ്റഡ് ആയിട്ടാണ്. ബി എസ് സി എന്ന് പറഞ്ഞാൽ സയൻസ് റിലേറ്റഡ് ആണ്. സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ റിസർച്ച് ഫീൽഡിലേക്ക് പോവാ എന്നുള്ളതാണ്. അല്ലെങ്കിൽ ടീച്ചിംഗ് ഫീൽഡിലേക്ക് പോകും, രണ്ടെടുത്താലും ടീച്ചിംഗ് ഫീൽഡിലേക്ക് പോകും. പക്ഷെ കുറച്ചുകൂടെ സയൻസ് ഓറിയന്റഡ് ആയിട്ട് പോകാനാണ് ബി എസ് സി കോഴ്സ് എടുത്താൽ നിങ്ങൾക്ക് പറ്റുക എന്നുള്ളത്. ഇപ്പൊ സയൻസ് പഠിച്ച ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബി എസ് സി കോഴ്സ് ചെയ്യാം. ഇനി വേറൊരു ഒരു പ്രശ്നം പലപ്പോഴും നേരിടുന്നത്, നിങ്ങളിപ്പോ ഹ്യൂമാനിറ്റീസ് പഠിച്ചിട്ടുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹിസ്റ്ററി എടുക്കണം, ഇംഗ്ലീഷ് എടുക്കണം എന്നൊക്കെ പറയുമ്പോൾ സയൻസ് പഠിച്ചിട്ട് ഈ ഒരു ഫീൽഡിലേക്ക് പോവാന്ന് പറയുമ്പോൾ ആൾക്കാർ നിങ്ങളെ എന്താ പറയാ, ബാക്കിന്നൊക്കെ ഭയങ്കരമായിട്ട് അത് പറയാറുണ്ട്. സയൻസ് എടുത്താൽ ഞാൻ പറഞ്ഞില്ലേ, സയൻസ് എടുത്ത കുട്ടികൾ മെഡിസിനിൽ പോകണം എന്നുള്ള കാഴ്ചപ്പാടുള്ള സൊസൈറ്റിയാണ്. സയൻസ് എടുത്ത് ബി എക്ക് പോകുമ്പോൾ ആർക്കും ഡൈജസ്റ്റ് ആവില്ല, ഡൈജസ്റ്റ് ആവണ്ട, ബിക്കോസ് നിങ്ങൾ നിങ്ങളുടെ ഇതിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. അവരെ നമ്മൾ ഡൈജസ്റ്റ് സൊസൈറ്റിന്റെ ഫേവർ ചെയ്തിട്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അതായത് ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും ബി എ കോഴ്സ് ചെയ്യുന്ന ആൾക്കാരാണ്. ഞങ്ങളെ പഠിപ്പിക്കുന്നത് സയൻസ് ആണല്ലേ, ഫിസിക്സും കെമിസ്ട്രിയും മാത്സ് ഒക്കെയാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത്. പക്ഷെ ഞാൻ ഇംഗ്ലീഷ് ആണ്, പൂജ മലയാളം ആണ്. ആലോചിച്ച് നോക്കൂ, ഞങ്ങൾ രണ്ടുപേരും ബി എ കോഴ്സിലേക്കാണ് പഠിക്കുന്നത് ആൾക്കാരാണ്. പക്ഷെ അപ്പോ ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് മറ്റുള്ളവർ പറയുന്നത് നിങ്ങൾ കേൾക്കണം. നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം നിങ്ങൾ അത് ചെയ്യൂ എന്നുള്ളതാണ്. നിങ്ങൾ കോൺഫിഡന്റ് ആയിട്ടുള്ള, അതെ, നമ്മൾ കോൺഫിഡന്റ് ആയിട്ടുള്ള ഭാഗം ഏതാണോ അതിലേക്ക് പോവാം. ഇനിയിപ്പോ ബി എ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മീഡിയ റിലേറ്റഡ് ആയിട്ട് എഴുതാനും വായിക്കാനും ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ബി എ റിലേറ്റഡ് ആയിട്ട് പോവാം. ജേർണലിസം എന്നുള്ള ഒരു ഫീൽഡിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റും. ഇംഗ്ലീഷോ മലയാളം ഒക്കെ എടുത്താൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറെ ഓപ്പർച്യൂണിറ്റീസ് ആണ് ബി എ എടുത്തത് കൊണ്ട് നിങ്ങൾക്ക് ഇല്ലാത്തെന്ന് പറയാം. ഒരിക്കലും ബി എ കോഴ്സ് എന്ന് പറയുന്നത് മോശമായിട്ടുള്ള കോഴ്സ് അല്ല. ഞാൻ ബി എ എടുത്ത സമയത്ത് ഞാൻ ഒരു കാര്യം കൂടെ പറയാം കേട്ടോ. ഞാൻ സയൻസ് എടുത്ത് ബി എ എടുത്ത സമയത്ത് എനിക്ക് അറിയുന്ന ഒരു റിലേറ്റീവ് ആണ്, പേരൊന്നും പറയുന്നില്ല, ബിക്കോസ് വീഡിയോ കണ്ടാൽ അത് മോശമാണ്, അതുകൊണ്ടാണ് പേരൊന്നും പറയുന്നില്ല. എന്റെ അടുത്ത്, നീ ഇപ്പൊ ഇത്രയും കഷ്ടപ്പെട്ട് സയൻസ് ഒക്കെ പഠിച്ചിട്ട് ബി എ എടുക്കാൻ വേണ്ടി നീ ഇത്ര കഷ്ടപ്പെട്ട് പഠിക്കേണ്ട കാര്യമുണ്ടോ എന്നാണ് ചോദിച്ചത്. എന്താണ് ഇതിന് ഉത്തരം പറയാ, നമുക്കറിയോ. ഇപ്പൊ എന്നാ ഞാനൊരു ഉദാഹരണം പറയട്ടെ. നാളെ നമ്മളെ വലുതാവും, ഇപ്പൊ ചെറിയൊരു കുട്ടിയാണെങ്കിൽ ആ കുട്ടി നാളെ എന്തായാലും നമ്മളെ പോലെ ഹൈറ്റ് ഒക്കെ വെച്ച് വലുതാവുമല്ലോ എന്ന് പറഞ്ഞ് ആ കുട്ടി ഉടുപ്പെടുക്കാതിരിക്കാറുണ്ടോ? എന്തും വിട്ടിത്തരങ്ങളാണ് ഓരോരുത്തർ പറയുന്നത് അല്ലേ. അതായത് നാളെ ഇന്നത് നടക്കുമെന്ന് അറിഞ്ഞിട്ടാണോ നമ്മൾ ഇന്ന് ഓരോന്ന് ചെയ്യുന്നത്? അല്ലല്ലോ, നമ്മുടെ ഇഷ്ടങ്ങൾ ഓരോ ദിവസം മാറും. സൊസൈറ്റിയുടെ ഫേവർ ചെയ്യേണ്ട കാര്യമില്ല. വിട്ടികളോട് സംസാരിച്ചിട്ട് നമുക്കൊരു സ്റ്റാൻഡേർഡ് അവര് പറഞ്ഞോട്ടെ, കുഴപ്പമില്ല, നമുക്കും ഉണ്ടാകും. എത്രത്തോളം പറയും, അവർക്ക് പറയുന്ന ഒരു പരിധിയുണ്ട്. നമ്മൾ റിയാക്ട് ചെയ്യുന്നില്ല എന്ന് കാണുമ്പോൾ അവര് പിന്നെ പറച്ചെല്ലാം നിർത്തിക്കൊള്ളും. എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നമാണ്, സൊസൈറ്റിക്ക് ആകെയുള്ള പ്രശ്നമാണ് നമ്മളെ കുത്തുക എന്നുള്ളതാണ്. പോയിന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. നമ്മളൊന്ന് ഡൗൺ ആവാൻ വേണ്ടിയുള്ള പോയിന്റ്, നമ്മൾ ഡൗൺ ആയിട്ടുണ്ടെങ്കിൽ പോലും ആറ്റിറ്റ്യൂഡ് കൊണ്ട് അതിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. ഡൗൺ ആവാതെ ആർക്കും ഒരിക്കാൻ ശ്രമിക്കില്ല. എല്ലാവരും പ്രശ്നങ്ങളുണ്ട്, എല്ലാവരും ഈ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ ഇനി നമ്മൾ പറഞ്ഞു തന്നെന്താ വെച്ചാല്, എയിം ഇല്ലാത്തൊരു ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ് ഡിഗ്രി എന്ന് ഞാൻ പറഞ്ഞു. അതായത് കോമ്പറ്റീറ്റീവ് എക്സാംസിന് അല്ലെ, നമ്മുടെ കോമ്പറ്റീറ്റീവ് എക്സാംസിന് ഇപ്പോ പി എസ് സി ആയിക്കോട്ടെ, അതായത് കേരള പി എസ് സി, യു പി എസ് സി ആയിക്കോട്ടെ, ആർആർബി ഉണ്ട്, റെയിൽവേ എക്സാംസ് ഉണ്ട്, അങ്ങനെ ഏത് കോമ്പറ്റീറ്റീവ് എക്സാംസിനും ആവശ്യമുള്ള ഇതെന്ന് പറയുന്നത് ഡിഗ്രി കോഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ അതുകൊണ്ട് നിങ്ങൾ ഒന്നും ചെയ്യാനില്ല എന്നുണ്ടെങ്കിൽ ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് ഡിഗ്രി എടുക്കുന്നതാണ്. വളരെ വാല്യൂബിൾ ആയിട്ടൊരു സാധനമാണ്. അതായത് നമ്മളൊരു എന്താ പറയാ, ഒരു റഫ് ആയിട്ട് എന്തൊക്കെയോ കോഴ്സ് ചെയ്യുന്നതല്ലോ ഡിഗ്രി എന്ന് പറഞ്ഞാൽ. വളരെ വാല്യൂബിൾ ഒരു കോഴ്സ് ആണ്.
നിങ്ങൾക്ക് അതിന് പി ജി ചെയ്യാം, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡിലേക്ക് നിങ്ങൾക്ക് ചികിത്സ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും ആ ഒരു വഴിയിലേക്ക് പോയി കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. ബി എ ആണെങ്കിലും ബി എസ് സി ആണെങ്കിലും ഏതാണെങ്കിലും നല്ല കോഴ്സ് ആണ്. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഈ ഇത് താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, നമുക്ക് ഐ ടി ഐ ചെയ്യാം. ഐ ടി ഐ ചെയ്യാം, ഐ ടി ഐ അങ്ങനെ ചെയ്യുന്നവർക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പൊ പ്ലസ് ടു കഴിഞ്ഞിട്ട് മാർക്കില്ല, പ്ലസ് വലുതായിട്ട് പഠിക്കണം, സേഫ് ആയിട്ട് ഇങ്ങനെ പഠിക്കണം എന്നുള്ളത്. അതുപോലെ തന്നെ ഡിപ്ലോമ, പോളിടെക്നിക് കോഴ്സുകൾ, ഇതൊന്നും മോശമായിട്ടുള്ള കോഴ്സുകളല്ല. പറഞ്ഞത് ഈ ഒരു കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ അധികം മാർക്കില്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് എവിടെ കിട്ടാൻ അഡ്മിഷൻ കിട്ടാൻ ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ കോഴ്സുകൾ ചെയ്യാം. പിന്നെ ഉള്ളൊരു ഓപ്ഷനാണ് നമ്മുടെ പാരാമെഡിക്കൽ. പാരാമെഡിക്കൽ ഒരുപാട് കോഴ്സുകളുണ്ട്. പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പൊ പാരാമെഡിക്കൽ കോഴ്സ് എടുത്താലും നിങ്ങൾക്ക് ഇപ്പൊ എന്താ പറയാ പല ഫീൽഡിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റും. റേഡിയോളജി, എന്താ പറയാ, കണ്ണിന്റെ റിലേറ്റഡ്, ലാബ് അസിസ്റ്റന്റ്, അങ്ങനെ കുറെ കുറെ പരിപാടികളുണ്ട്. സോ നിങ്ങൾക്ക് അങ്ങനെ റിലേറ്റഡ് ആയിട്ട് ആ ഒരു ഫീൽഡിലേക്ക് നിങ്ങൾക്ക് പോകാനായിട്ട് പറ്റുമെന്നുള്ളതാണ്. പിന്നെ അത്രയും കോൺഫിഡന്റ് ആണ് നീറ്റ് എഴുതാം എന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലൊരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഉണ്ട്, കോൺഫിഡൻസ് ഉണ്ട്, ആരൊക്കെ തളർത്തിയാലും കുഴപ്പമില്ല, എന്റെ ഇത്രയും കാലത്തെ എയിം അതായിരുന്നു എന്ന് നിങ്ങൾ അത്രയും കോൺഫിഡന്റ് ആണെങ്കിൽ ഒന്നും ആലോചിക്കണ്ട, സൊസൈറ്റിയിൽ ഒന്നും ആലോചിക്കണ്ട, അതിലേക്ക് തന്നെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഡിഗ്രിക്ക് അപ്ലൈ ചെയ്തിടാം. നിങ്ങൾക്ക് എൻട്രൻസ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻട്രൻസ് ഏതാണ്, അഗ്രികൾച്ചർ ആണോ, വെറ്റിനറി ആണോ, മെഡിസിൻ ആണോ, എഞ്ചിനീയറിംഗ് ആണോ, ഏതാണ് കിട്ടുന്നത് നിങ്ങൾക്ക് അതിന് പോകും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രി കണ്ടിന്യൂ ചെയ്യാം, ഒരു ഡിഗ്രിക്ക് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്തിടാം. ഈ ഒരു വർഷം കഴിഞ്ഞിട്ട് വെറുതെ അല്ല, റീറിപ്പീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാം. ഡിഗ്രി ചെയ്യാൻ വേണ്ട എന്ന് പറയാം, നമ്മള് തളരാതിരിക്കുക. കാര്യം ഈ ഒരു സിറ്റുവേഷനിൽ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ മാത്രമേ ഉണ്ടാവുക. നമ്മളൊക്കെ ഈ ഒരു സിറ്റുവേഷൻ കടന്നുപോയതാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞത്. ഈ ഒരു സമയത്ത് മോട്ടിവേറ്റ് ചെയ്യാൻ, അത് ഈ ഒരു സമയത്ത് അപ്പോ എന്താ പറയാ, നമ്മള് നമ്മള് തന്നെയാണ് എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മൾ തന്നെയാണ് നമ്മുടെ ഏറ്റവും ബെസ്റ്റ് മോട്ടിവേറ്റർ. ഇതിന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് പഴയ വീഡിയോയിലും. അപ്പൊ നിങ്ങളെ കയ്യിൽ ഇല്ലാത്ത സാധനങ്ങളെ കുറിച്ച് നിങ്ങൾ നമുക്ക് നമ്മളെപ്പോഴും ആലോചിക്കുന്ന എന്റെ കയ്യിൽ ഇതില്ല, നിങ്ങളുടെ കയ്യിൽ പക്ഷെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടല്ലോ, എല്ലാ കാര്യങ്ങളും വെച്ച് അതിന്റെ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റാതെ പോവുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ഒന്നിന്റെയും ഭംഗി ആസ്വദിക്കുന്നില്ല, ഇല്ലാത്തതിനെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ ആയിരിക്കുമ്പോൾ, ഇല്ലാത്തതിനെ കുറിച്ച് ആലോചിച്ച് വറീഡാകുമ്പോ ഉള്ളതിന്റെ ഭംഗി ആസ്വദിക്കാതിരിക്കും. ആ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കുക. ഞങ്ങള് കോഴ്സുകൾ എടുത്തു പറയാത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പലരും പല ഫീൽഡിലുള്ള ആൾക്കാരാണ്, പല ചിന്താഗതിയിലുള്ള ആൾക്കാരാണ്. സോ നിങ്ങൾക്ക് നിങ്ങളെടുത്ത ഫീൽഡ് വെച്ച് ഞങ്ങൾ ഇത്രയും കോഴ്സുകൾ പറയുന്ന കോഴ്സിലേക്ക് പോവാം എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് വേണമെങ്കിൽ അതൊരു വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്നേ ഉള്ളൂ. അപ്പോ അങ്ങനെ വല്ല ബുദ്ധിമുട്ടുണ്ടോ നിങ്ങൾക്ക്, ഞങ്ങൾ ഈ പറഞ്ഞ കാര്യത്തിൽ ഒന്നും നിങ്ങൾ പെടില്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല, നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയക്കാം. ഡിഗ്രീനെ കുറിച്ച് താല്പര്യമില്ല, അതിനെ കുറിച്ച് ആലോചിക്കുന്നില്ല, പക്ഷെ വേറെ എന്താ ചെയ്യേണ്ടത് അറിയാതിരിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പൊ എല്ലാവരും ഇൻഡിവിജ്വൽ ആയിട്ട് കൺസിഡർ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതാണല്ലോ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ജനറലി പറയുന്നത്. സോ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്, ഞങ്ങൾ അതിനുള്ള സൊല്യൂഷൻസ് പറഞ്ഞു തരുന്നതായിരിക്കും. അല്ലെങ്കിൽ ഞങ്ങൾ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വാട്സപ്പിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാം. ഇനി ലാസ്റ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ പറഞ്ഞ ആറ്റിറ്റ്യൂഡ് കൈവിടാതിരിക്കുക എന്നൊക്കെ, അതൊക്കെ നമുക്ക് എക്സ്റ്റേണലി ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അല്ലേ. മറ്റുള്ളവരെ മുന്നിൽ നമ്മളൊന്ന് താഴ്ന്നു കൊടുക്കാതെ, അവർക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് തോന്നിപ്പിക്കാൻ, അല്ലെങ്കിൽ അവര് നമ്മളടുത്ത് വന്നിട്ട് ഒന്ന് ഇറിറ്റേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴിയാണ് ആറ്റിറ്റ്യൂഡ് കൈവിടാതിരിക്കുക എന്ന് പറയുന്നത്. അതിന്റെ ഒരു ഫ്രണ്ട് എന്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ് കേട്ടോ. ഓക്കെ, അപ്പൊ പിന്നെ നമുക്ക് ആ സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ സീക്ക് ചെയ്ത ഒരാളെന്ന് പറയുന്നത് എന്നുള്ളതാണ് നമ്മുടെ ആ ഒരു പ്രശ്നം, അല്ലെങ്കിൽ ആ ഒരു സമയം നമ്മൾ അണ്ടർഗോ ചെയ്യുന്നത് ഇതാണ് എന്റെ പ്രശ്നം, ഇതിനൊരു സൊല്യൂഷൻ, എനിക്കിത് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു തുറന്ന് സംസാരിക്കാൻ ഒരു പേഴ്സൺ. ആ സമയത്ത് പാരന്റ്സ് നമ്മുടെ കൂടെ ഉണ്ടാവില്ല, ഫ്രണ്ട്സും അതേ സ്റ്റേജ് അണ്ടർഗോ ചെയ്യുന്നതായിരിക്കും, റിലേറ്റീവ്സും ഉണ്ടാവില്ല, ആരും ഉണ്ടാവാത്ത ഒരു സ്റ്റേജ് ആയിരിക്കും. നിങ്ങൾക്ക് ഇനിയും ഞങ്ങളെ കംഫർട്ടബിൾ ആണെന്ന് തോന്നുന്നു, ഞങ്ങളോട് സംസാരിക്കാൻ നിങ്ങൾക്ക് പറ്റും, നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ, ഞങ്ങൾ കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം സംസാരിച്ചാൽ ഒന്ന് നിങ്ങൾ ഫ്രീ ആകും എന്നുണ്ടെങ്കിൽ മാത്രം, ഞങ്ങൾ കംപ്ലീറ്റ്ലി ചിലപ്പോൾ നിങ്ങൾക്ക് സ്ട്രേഞ്ചേഴ്സ് ആയിരിക്കും, അപ്പൊ നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം ഞങ്ങൾക്ക് ഒരുപക്ഷെ സൊല്യൂഷൻ സജസ്റ്റ് ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൾ ചെയ്യാം, ഇല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം. നമ്മൾ നിങ്ങളെ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും.
അപ്പൊ ഇന്ന് ഈ പറഞ്ഞ വീഡിയോ നിങ്ങൾക്ക് ഒരുവിധമൊക്കെ യൂസ് ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കുറെ നമ്മള് സത്യം പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞത് നമ്മളുടെ എക്സ്പീരിയൻസ് എന്നാണ്. ഞങ്ങള് കടുത്ത് പറഞ്ഞത് ഞങ്ങൾ ഫേസ് ചെയ്തിട്ട് ഞങ്ങൾ പറഞ്ഞല്ലോ ഡ്രോപ്പ് ഔട്ട് ആണ്, ഇഷ്ടപ്പെട്ട കോഴ്സ് കിട്ടാതെ വന്നവരാണ്. അങ്ങനെ വന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം ഞങ്ങൾക്കുണ്ട്. സോ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ വേറെ കാര്യം ഞാൻ പറയാൻ വിട്ടുപോയത്, ഡിഗ്രിക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ അറിവുള്ള ആരുടെങ്കിലും ചോദിച്ചിട്ട് അപ്ലൈ ചെയ്യും. കാര്യം എനിക്ക് പറ്റിയൊരു പ്രശ്നമാണ്, ഞാൻ വിട്ടുപോയിട്ടുള്ളവരാണ്. ഒരു കൊല്ലം ഞാൻ പറഞ്ഞല്ലോ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. സോ എനിക്ക് ഡിഗ്രി എടുത്ത് ഞാൻ കൊടുത്തു, ഇഷ്ടപ്പെട്ടത് കിട്ടാതെ പോയ സിറ്റുവേഷൻസ് ഉണ്ടായി, എനിക്ക് ഇടയ്ക്ക് വെച്ച് ബ്ലോക്ക് ആയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. സോ അറിവുള്ള ആരുടെങ്കിലും കൂടെ ചോദിച്ചിട്ട് കൂടെ ഡിഗ്രിക്ക് അപ്ലൈ ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പൊ ആ ഒരു പ്രശ്നം കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ ഇത് വീഡിയോ ഏതെങ്കിലും അപ്ലൈ ചെയ്യുന്നതിൽ വരെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം, അല്ലെങ്കിൽ ഞങ്ങളുടെ നമ്പർ പ്രൊവൈഡ് ചെയ്തിട്ട് മെസ്സേജ് ചെയ്താലും ഞങ്ങൾ ആൻസർ ചെയ്യാം. അപ്പൊ അതിൽ വല്ല ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന തരത്തിൽ എന്തായാലും സ്റ്റുഡന്റ് നിങ്ങൾക്ക് ഏതൊരു കാര്യത്തിലും ഇപ്പൊ സ്റ്റഡീസ് ആണെങ്കിലും നിങ്ങൾ ഒന്ന് ഡൗൺ ആവുകയാണെങ്കിലും ഞങ്ങൾ മൂന്നുപേരും തന്നെ, ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും പ്ലസ് സ്റ്റുഡന്റ് വേറെ ആളും കൂടി ഉണ്ടല്ലോ ഇതേട്ടെ, അപ്പൊ ഞങ്ങൾ മൂന്നുപേരും കൂടെ എന്തായാലും സ്റ്റുഡന്റ് നിങ്ങൾക്ക് നല്ലൊരു ഹെൽപ്പിംഗ് ഹാൻഡ് തന്നെയായിരിക്കും. നിങ്ങൾക്ക് ഞങ്ങളെ ട്രസ്റ്റ് ചെയ്യാം, ഞങ്ങൾ വളരെ ട്രസ്റ്റ് വർത്തി ആയിരിക്കും. അല്ലാതെ നിങ്ങളെ ഒരിക്കലും ക്രിട്ടിസൈസ് ചെയ്യാ, നിങ്ങൾ പറയുന്ന ഫീലിങ്സ് റെസ്പെക്ട് ചെയ്യാതിരിക്കുക, അത് വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കും. ചെയ്യില്ല ബിക്കോസ് നമ്മൾ എല്ലാവരും അത് അണ്ടർവോ ചെയ്യുന്നുണ്ട്. നമ്മൾക്കും അറിയാം അത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത്. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ, അടുത്ത വീഡിയോയിൽ എന്തായാലും വരും. അപ്പൊ ഈ ടോപ്പിക് നിങ്ങൾക്ക് വളരെ വർത്ത് ആയിട്ടുള്ള ടോപ്പിക് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.